بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين. أما بعد، ستي വിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മളൊത്തുകൂടിയത് സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് റബ്ബ് പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. പുണ്യമാക്കപ്പെട്ട മുഹറം മാസം നമ്മോട് യാത്ര പറഞ്ഞ് സഫറിലേക്ക് എത്തിക്കഴിയുമ്പോൾ സഫറിനെ കുറിച്ചുള്ള ചില പാരമ്പര്യമായി കൊണ്ടുവരുന്ന സങ്കല്പങ്ങളുണ്ട്. സഫർ മാസത്തെ കാണുന്നത് ഒരു പ്രത്യേകമായ രൂപത്തിലാണ്, അല്ലെങ്കിൽ സഫർ മാസത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. തെറ്റും ശരിയും കൂടിക്കലർന്നിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ആ സ്ഥാനത്തെ മാനിക്കുന്നിടത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. സഫർ സംബന്ധമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഹദീസിലും ഇസ്ലാമിക പ്രമാണങ്ങളിലുമൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഇൻഷാ അല്ലാ നമുക്ക് ഒരല്പം സംസാരിക്കാം. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്ത് നൽകട്ടെ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. സഫറിന്റെ വിഷയത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ, അതായത് ചരിത്രത്തിന്റെ പരിശോധനയിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായ ചില വളച്ചൊടിക്കലിന് ഖുർആൻ അതിന്റെ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫർ മാസത്തെ കുറിച്ച് പറഞ്ഞത് ഇതൊരു സാധാരണ മാസമാണെന്ന്, ഈ മാസത്തിൽ അസാധാരണമായ പവിത്രത സങ്കല്പിച്ച ആളുകളുണ്ട്, അതിന്റെ ആവശ്യമില്ല. ഇസ്ലാം ഒരിക്കലും പറയുന്നില്ല അസാധാരണമായ പവിത്രത സഫറിൽ സങ്കല്പിച്ച ചില ആളുകൾ. അതെങ്ങനെ? മുഹറത്തോട് ചേർത്ത് മുഹറത്തിന്റെ തുടർച്ച എന്ന പോലെ മുഹറത്തിന് കൊടുത്ത ആ അസാധാരണമായ മറ്റു മാസങ്ങളെക്കാൾ ഉള്ള പവിത്രത അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. എന്നാൽ ജാഹിലിയത്തിന്റെ തുടർച്ചയായി ചിലര് മുഹറത്തിന് കൊടുത്ത പവിത്രത സഫറിലും സങ്കല്പിക്കാൻ ശ്രമിച്ചു. അത് പാടില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഇതൊരു സാധാരണ മാസമാണ്. എന്നാൽ വേറെ ചിലരുണ്ട് സാധാരണക്ക് താഴെ സഫറിനെ മോശമാക്കി ചിത്രീകരിക്കുന്നവരുണ്ട്. ഇത് രണ്ടും പാടില്ല. സഫർ ഒരു സാധാരണ മാസമാണ്. നമുക്ക് ചെറിയ വിശദാംശങ്ങളിലേക്ക് കടന്നു വരാം. ഹിജറ കലണ്ടറിന്റെ രണ്ടാമത്തെ മാസമാണ് സഫർ. സഫർ സഫർ എന്ന് പറഞ്ഞാൽ വീട് ഒഴിയുക എന്നാണ് അതിനർത്ഥം. വീട് ഒഴിഞ്ഞു പോവുക എന്നാണ് സഫർ എന്ന വാക്കിന് അർത്ഥം. യുദ്ധ ആവശ്യത്തിന് വേണ്ടി അറബികൾ വീട് വിട്ട് പുറത്തു പോവുകയും അതുമൂലം വീട് ഒഴിഞ്ഞു കിടക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ മാസത്തിന് ഈ നാമം ചേർക്കപ്പെടാനുണ്ടായിട്ടുള്ള കാരണം. വീട് ഒഴിയുക എന്നാണ് അതിനർത്ഥം. മുഹറവും സഫറും ചേർത്ത് പറയുന്ന പ്രയോഗം അറബിയിലുണ്ട്. സഫറാനി എന്ന് പറയാം. സഫറാനി എന്ന് പറഞ്ഞാൽ മുഹറത്തിനെയും സഫറിനെയും ചേർത്ത് പറയാം. അങ്ങനെ സഫറാനി എന്ന പ്രയോഗം അറബി ഭാഷയിലുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ഷെയ്ഖാനി എന്ന് പറയാറുണ്ട്. ഷെയ്ഖാനി എന്ന് ഹദീസിൽ പറയുന്നത് ഇമാം ബുഖാരിയെയും ഇമാം മുസ്ലിമിനെയും ചേർത്താണ് ഷെയ്ഖാനി പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ ഉമറാനി എന്ന് പറയാറുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തുകൊണ്ട് ഇങ്ങനെ പലരെയും ഇങ്ങനെ രണ്ടെണ്ണത്തിന് ഒരുമിച്ച് ചേർത്ത് പറയുന്ന പ്രയോഗങ്ങൾ പലയിടങ്ങളിലുമുണ്ട്. അങ്ങനെ വന്നുകൊടുത്ത് മുഅവ്വിദത്തൈന് നമ്മൾ കാണാറുണ്ട് ഖുർആനിൽ. ഫലഖിനെയും നാസിനെയും ചേർത്ത് പറയുന്നത് മുഅവ്വിദത്തൈന് അല്ലെങ്കിൽ മുഅവ്വിദത്തൈന്. അതുപോലെ സഫറാനി എന്ന് പറയും. അത് മുഹറമിനെയും സഫറിനെയും ചേർത്ത് പറയുന്ന ഒരു പ്രയോഗം. രണ്ടും അടുത്തടുത്തുള്ള മാസമായത് കൊണ്ട് രണ്ട് മാസത്തിന്റെ പേര് പറയാതെ ഒറ്റ വാക്ക് അതിനായിട്ട് ഉപയോഗിച്ചു സഫറാനി. അങ്ങനെ പറയുന്ന പതിവ് പൊതുവെ ഉണ്ടായിരുന്നു അറബികളിൽ. അത് പവിത്രതയെ ലയിപ്പിക്കാൻ വേണ്ടി ചിലർ കൊണ്ടുവന്നോട് അനാചാരായി.
അതായത് മുഹറമിന്റെ പവിത്രതയെ കൊണ്ടൊന്ന് സഫറിൽ ലയിപ്പിക്കേണ്ട ആവശ്യമില്ല. മുഹറമിന്റെ പവിത്രത ഖുർആനിന്റെ വളരെ കൃത്യമായ അറിയിപ്പും ഖുർആനികമായ നിർദ്ദേശവും ഉണ്ട് മുഹറം പവിത്രമാണ് എന്ന്. ജാഹിലിയത്തിൽ അറബികൾ പല അനാചാരങ്ങളും കൊണ്ടുവന്നോടത്ത് മുഹറം എങ്ങനെയോ അതുപോലെ സഫർ എന്ന് പറയാൻ ശ്രമിച്ചു. അവിടെ ഖുർആൻ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. നമുക്ക് ചില തഫ്സീറുകളിലേക്ക് കടന്നു വരാം. അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് തൗബയുടെ 36-ാമത്തെ ആയത്ത് മാസങ്ങളെ കുറിച്ച് പറയുന്നു. أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة حرم അള്ളാഹു പറയുന്നു, പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് ഒരു വർഷം 12 എന്ന കണക്കിൽ അള്ളാഹുവിങ്കൽ സ്ഥിരപ്പെടുത്തിയിട്ടിരിക്കുന്നു. സമയസംബന്ധമായി കാലസംബന്ധമായി റബ്ബ് അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാ, ഒരു വർഷത്തെ 12 എന്ന കണക്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെടുത്തിയ കാര്യമാണ് ഒരു വർഷം എന്ന് പറഞ്ഞ 12. എന്നിട്ട് പ്രത്യേകം എടുത്തു പറഞ്ഞു, മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമാണ്. ആ 4 യഥാക്രമം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കുറിക്കുന്ന തഫ്സീറുൽ ജലാലൈനി അടക്കം ധാരാളം തഫ്സീർ ഗ്രന്ഥങ്ങൾ. ആ 4, 1 മുഹറമാണ്, 2 ദുൽഖഅദയാണ്, 3 ദുൽഹിജ്ജയാണ്, പിന്നെ റജബാണ്. ഇങ്ങനെ 4. അപ്പോ ഈ 4 പവിത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് കേട്ടോളൂ, ദാലിക്ക, ഈ 4 പവിത്രം എന്ന് പറഞ്ഞ ഈ നിലപാട്, അദ്ദീനുൽ ഖയ്യിം, അതാണ് ശരിയായ ദീൻ. ഇങ്ങനെ അള്ളാഹുവിന്റെ ഖുർആൻ ഈ 4 പവിത്രമാണ് എന്നതാണ് ദീനിന്റെ തത്വം എന്ന് പറയണമെങ്കിൽ, എടുത്തു പറയണമെങ്കിൽ, ഈ 4 അപ്പുറത്തേക്ക് 4 ചേർത്ത ഒരു സാഹചര്യം അവിടെ നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ഒന്നുകൂടി കൃത്യമായി സൂറത്ത് തൗബയുടെ 37-ാമത്തെ ആയത്തിൽ വീണ്ടും വന്നിട്ടുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇന്നമൻ നസീഉ സിയാദതു ഫിൽ കുഫർ يمل به الذين كفروا يحلونه عاما ويحرمونه عاما ليواطئوا عدة ما حرم الله ജാഹിലിയത്തിന്റെ സ്വഭാവം അവിടെ പറഞ്ഞു. തീർച്ചയായും നസീ എന്നത് കുഫറിന്റെ വർദ്ധനവാണ്, ശക്തമായ കുഫറാണ്. എന്താ നസീ? നസീ എന്ന് പറഞ്ഞാൽ അത്തഖീറു ലിഹുറുമതി ശഹരിൻ ഇലാ ആഖറ, ഒരു മാസത്തിന്റെ പവിത്രതയെ മറ്റൊരു മാസത്തിലേക്കും കൂടി ശേഷം വരുന്ന മാസത്തിലേക്കും കൂടി ചേർക്കുക. യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാതെ അങ്ങനെ ചേർക്കൽ ഹറാമാണ്, അത് കുഫ്റാണ്. ജാഹിലിയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അവരെങ്ങനെയാ ചേർത്തിരുന്നത്? അവര് മുഹറം അവസാനിച്ച് സഫറിന്റെ ഹിലാല് കണ്ടാൽ, നിലാവ് കണ്ടാൽ, മുഹറത്തിന്റെ തുടർച്ചയായി ഇതെന്ന് പറഞ്ഞ് മുഹറത്തിന്റെ കാര്യങ്ങൾക്ക് എന്തൊക്കെ പരിഗണന കൊടുത്തതൊക്കെ സഫറിന് കൊടുക്കാൻ ശ്രമിച്ചു, അത് തീർച്ചയായും വലിയ കുഫ്രാണ്. കാരണം അങ്ങനെ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മുഹറത്തിന്റെ പവിത്രത ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. അതേ പവിത്രതയെ ദാലിക ദീനുൽ ഖയ്യിം, അതേ പവിത്രതയെ ആ മാസമല്ലാത്ത മറ്റൊന്നിലേക്ക് സങ്കല്പിക്കുന്നത് ഇലാഹി തീരുമാനത്തിനെതിരാണ്, അത് കുഫ്രാണ്, അത് പാണ്ഡില എന്ന് കൃത്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അത് ചെയ്തവരെ കുറിച്ച് പിന്നെയും പറഞ്ഞു, അത് കുഫറിലുള്ള വർദ്ധനമാണ്, സിയാദത്തും ഫിൽ കുഫർ. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു വിഭാഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവര് ജാഹിലിയത്തിലെ അറബികളായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം മുഹറത്തിനെ ആദരിച്ചു എന്നതിനേക്കാളും അത്ര ആദരവ് കൊടുക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ മുഹറം എന്ന രീതിയിൽ ബഹുമാനം കൊടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കപ്പെട്ട സഫർ, ഒരു സാധാരണ മാസം, അസാധാരണ ഉള്ള എന്തൊക്കെയുണ്ട് അതൊക്കെ തന്നെ,
അത് അതിനെ ചെറുതാക്കി മഹത്വമില്ല അല്ലെങ്കിൽ അത് ഒന്നിനും പറ്റൂല എന്ന് പറഞ്ഞ് തരം താഴ്ത്തി കളയാനും പാടില്ല, അതിനെ പുകഴ്ത്താനും പാടില്ല. അതൊരു സാധാ ടൈം, അതാണ് സഫർ, അതാണ് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ജാഹിലിയത്തിന്റെ ശേഷവും തുടർന്നിട്ടുണ്ട്. അത് ഈ ഖുർആനിക ആയത്തുകൾ എക്കാലവും അതിന് മറുപടിയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സഫർ മാസത്തെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് പലതും, എന്നാൽ സഫർ ഒരു സാധാരണ മാസമാണ്. അതിൽ അസാധാരണമായ പവിത്ര സങ്കല്പിക്കേണ്ടതുമില്ല, അത് സാധാരണക്ക് താഴേക്ക് മോശമാക്കപ്പെടേണ്ടതുമില്ല. ഒരു സാധാരണ മാസം. ഇനി കേട്ടോളൂ, സഫർ മാസത്തെ ചിലർ മോശമാക്കാറുണ്ട്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്, മൂന്ന് കാര്യങ്ങളിലുള്ള തെറ്റിദ്ധാരണ അള്ളാഹുവിന്റെ ഹബീബ് തിരുത്തി തരികയാണ്. മൂന്ന് കാര്യങ്ങളിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്നു, അത് റസൂലുള്ള തിരുത്തി തരികയാണ്. കേട്ടോളൂ ഹദീസ്, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് തിരുത്തി തരികയാണ് മൂന്ന് കാര്യങ്ങളിലെ തെറ്റിദ്ധാരണ. ഒന്ന്, ലാ അദ്‌വാ, രോഗപകർച്ച സ്വമേധയാ ഉണ്ടാകുന്നില്ല, അത് അള്ളാഹുവിന്റെ ഖദർ ഖളാഓടുകൂടെ പടച്ചോന്റെ തീരുമാനം കൊണ്ടാണ്, അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഒരു രോഗത്തിന് പകരാൻ കഴിയൂ, അല്ലാതെ രോഗത്തിന് സ്വയം പകരാൻ കഴിവില്ല. അള്ളാഹുവിന്റെ ഇടപെടലിനെ മാറ്റി നിർത്തി രോഗത്തിന് പ്രകൃതിപരമായി അങ്ങനെ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ധാരണയെ റസൂലുള്ള തിരുത്തി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു രോഗത്തിനും സ്വമേധയാ പകരാനുള്ള കഴിവ് അതിലില്ല, അള്ളാഹു ഇടപെടാതെ. അതായത് രോഗപകർച്ച എന്നത് പടച്ച റബ്ബിന്റെ ഖദർ ഖളാഉകൊണ്ടല്ലാതെ, അവന്റെ കുദറത്ത് കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ ഇടപെടൽ കൊണ്ടല്ലാതെ ഒരു രോഗപകർച്ചയുമില്ല. ഇത് തിരുത്തി ജാഹിലിയത്ത് അങ്ങനെയല്ല വിശ്വസിച്ചിരുന്നത്. അവര് പറയുമായിരുന്നു, അന്നൽ മർദാ വൽ ആഹത തഅദി ബിത്തബഇഹാ ലാ ബിഫഇലില്ലാഹ്, അള്ളാഹുവിന്റെ ഇടപെടലില്ലാതെ രോഗങ്ങൾക്ക് സ്വയം പകരാൻ കഴിയുമായിരുന്നു, കഴിയുമെന്ന് പറയുമായിരുന്നു ജാഹിലിയത്തിലെ വിവരമില്ലാത്തവർ. അതിനെ തിരുത്തി സയ്യിദുനാ റസൂലുള്ളാഹി. ഇനി കേട്ടോളൂ, രണ്ടാമത്തെ ഒന്നിനെ തിരുത്തുകയാണ് തെറ്റിദ്ധാരണ. രണ്ടാമത്തെ ഇടം, വലാ സഫറാ, സഫർ മാസത്തെ മോശമാക്കി തരം താഴ്ത്തി മോശമാക്കി ഒന്നിനും പറ്റാത്തതെന്ന് പറഞ്ഞു ഉപേക്ഷിക്കേണ്ടതുമില്ല. വലാ സഫറാ, സഫർ മാസത്തെ ഒന്നിനും കൊള്ളില്ലാത്തതാണ് എന്ന് പറഞ്ഞു ഉപേക്ഷിക്കേണ്ടതുമില്ല. നേരത്തെ പറഞ്ഞത് ജാഹിലിയത്തിൽ മുഹറത്തിനോട് ചേർത്ത് ഒരുപാട് ബഹുമാനിച്ചു, അതിന്റെ ആവശ്യമില്ല, എന്നാ ഉപേക്ഷിച്ച് കളയവും വേണ്ട. അതൊരു സാധാരണ മാസം. ചിലരുണ്ട് സഫർ കഴിഞ്ഞിട്ടേ കല്യാണം നടത്തും. എന്നാൽ പഠിച്ചു വെച്ചോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ, അല്ലാഹുവിന്റെ ഹബീബ് സവ്വജ ബിനതഹു ഫാത്തിമത അലിയം ഫീ ശഹരി സഫറു, സഫർ മാസത്തിലാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബിവിയെ അല്ലാഹുവിന്റെ ഹബീബ് നിക്കാഹ് കഴിച്ചു കൊടുത്തത്. ഫാത്തിമ ബിവിയുടെ കല്യാണം നടന്നത് ഏത് മാസമാണ്? സഫറിലാണ്. ഷർവാനി രേഖപ്പെടുത്തുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ പ്രധാന ഗ്രന്ഥമായ തുഹ്ഫയുടെ വ്യാഖ്യാനം ഷർവാനി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ തരം താഴ്ത്തി അതിനെ ചെറുതാക്കി ഒഴിവാക്കി കളയവും വേണ്ട. ഹബീബ് പറഞ്ഞു, വലാ സഫറ, സഫർ മാസത്തെ മോശമാണെന്ന് പറഞ്ഞു ഉപേക്ഷിക്കേണ്ടതുമില്ല, അതൊരു സാധാരണ മാസമാണ്. അതിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്, സഫർ മാസത്തെ കുറിച്ച് ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. വയറ്റിൽ കിടക്കുന്ന ഒരു പുഴു, വലിയൊരു പുഴു അത് വയറ്റിലുണ്ട്, അത് വന്നിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളെ കൊന്നു കളയുന്ന ഒരു പിരീഡ്, അത് സഫറാണ്. അങ്ങനെ വിശ്വസിച്ചവരുണ്ട്, അങ്ങനെ പറഞ്ഞ സഫർ ഒരു വലിയ പേടിയോടുകൂടെ കണ്ടവരുണ്ട്. മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദീസിന് വ്യാഖ്യാനം കൊടുക്കുന്നോടത്ത് ഇമാം നബവി ശറഹ് മുസ്ലിമിൽ കുറിക്കുന്ന ഒരു വ്യാഖ്യാനം കാണാം. സഫർ മാസത്തെ മോശമാക്കേണ്ടതില്ല എന്ന് ഹബീബ് പറഞ്ഞല്ലോ, രണ്ട് അർത്ഥത്തിലാണ്. ഒന്ന്, സഫർ മാസത്തെ മോശമാക്കേണ്ടതില്ല, അതിനെ വല്ലാതെ പരിഗണിക്കേണ്ടതുമില്ല. രണ്ട് അർത്ഥത്തിൽ, ഒന്ന് ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ വയറ്റിന്റെ അകത്തൊരു പുഴു, ആ പുഴു
സഫറു മാസം സഫറു എന്നാണ് ആ പുഴുവിന് പറയാ, അല്ലെങ്കിൽ സഫറു മാസവുമായി ബന്ധപ്പെട്ട് ആ പുഴുവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് ചിന്തിക്കാം. അത് വന്ന ആളെ തട്ടിക്കളയും, അതിങ്ങനെ വയറുവേദന ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ വിശ്വസിച്ച മനുഷ്യന്മാരുണ്ട്. അറബികൾ അങ്ങനെ കണ്ടിരുന്നു. എത്രത്തോളം വക്കാനത്തിൽ അറബ് വലിയ വലിയ പ്രയാസങ്ങൾ, യുദ്ധങ്ങളെക്കാളൊക്കെ വലിയ വലിയ ശത്രുക്കളെ കാണുന്ന പോലെ സഫറിന്റെ ഈ അവസ്ഥയെ, സഫറിന്റെ സമയത്തെ അറബികൾ കണ്ടവരുണ്ട്, വലിയ ഗൗരവത്തിൽ കണ്ടിരുന്നു. ഇനി കാണാം മൂന്നാമത്തെ ഒരു തെറ്റിദ്ധാരണയും റസൂൽ എന്ന തിരുത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലൻ കോഴി കൂവലില്ല. അങ്ങനെയുണ്ട് ചില വീടുകളുടെ പരിസരത്ത് നിന്ന് കിളി കരഞ്ഞാൽ ചിലര് പറയും അല്ലോ ഇനി അവിടെ എന്തോ വരാനുണ്ട്. അങ്ങനെ ഒരു ധാരണ ഉണ്ടാകും പാടില്ലെന്ന് സയ്യിദുന റസൂലുള്ളാഹി എന്താണ് ഈ പറഞ്ഞത്? രാത്രിയിൽ മാത്രം ഇറങ്ങുന്ന ചില പക്ഷികളുണ്ട്. ആ പക്ഷി ഒരു ഒരു വ്യാഖ്യാനം അനുസരിച്ച് ഹിയൽ ബുമാം, അത് മൂങ്ങയാണെന്ന് പറയുന്നുണ്ട്. അറബികൾ വിശ്വസിച്ചിരുന്നു, അല്ലെങ്കിൽ അന്ധവിശ്വാസം വെച്ച് പുലർത്തിയ ആളുകൾ ധരിച്ചിരുന്നത്, ആ പക്ഷി വന്നിട്ട് ഏതെങ്കിലും ഒരു വീടിന്റെ മുകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഇറങ്ങിയത് കാണുന്നവനോ അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് അത് കരയുന്ന ശബ്ദം കേട്ടവനോ എന്തോ വലിയൊരു ആപത്ത് വരുന്നു എന്നോടത്തേക്ക് കാലം കോഴി കൂവാം. അതിനെ കണ്ടാലും പ്രശ്നമാണ്, അതിന്റെ ശബ്ദം കേട്ടാലും പ്രശ്നമാണ്. അങ്ങനെ ധരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതും ഒരു തെറ്റായ ധാരണയാണെന്ന് തിരുത്തി ഹദീസിൽ മൂന്ന് കാര്യം പറഞ്ഞത്. ഒന്ന്, രോഗപകർച്ച സ്വമേധയായില്ല, അള്ളാന്റെ ഇടപെടലുണ്ട്. രണ്ട്, സഫറു മാസം, സഫറു മാസത്തെ ചെറുതാക്കേണ്ടതുമില്ല, എന്നാൽ മുഹറത്തിന്റെ പവിത്രതയെ സങ്കല്പിച്ചതിന് വലുതാക്കേണ്ടതുമില്ല. പിന്നെ സഫറു മാസം വന്നു കഴിഞ്ഞാൽ വയറ്റിൽ ഒരു പുഴു ഉണ്ടാവും, ആ പുഴുവിന്റെ പേരും സഫറെന്ന്, അത് ആളെ കൊന്നുകള്, അങ്ങനത്തെ ധാരണയും വേണ്ട. പിന്നെ സഫർ മാസത്തിൽ ഇമാം ഖാദി അലിയാണ് തങ്ങൾ പറയുന്നതായി മിർഖത്തിൽ കാണാം ഒരു വ്യാഖ്യാനം, സഫർ മാസം വന്നു കഴിഞ്ഞാൽ ആപത്ത് മുസീബത്തുകൾ കൂടുതലായിരിക്കും എന്നും ധരിച്ചവരുണ്ട്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും സഫറിൽ കൂടുതലാണ് എന്നൊരു ധാരണയുണ്ടായിരുന്നു, അതിൻ്റെയും ആവശ്യമില്ല. പിന്നെ പറഞ്ഞ മൂന്നാമത്തെ തെറ്റായ ധാരണ, കാലൻ കോഴി കൂവ, അതിനെ കാണാ, അത് വലിയ അപകടം ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചവരുണ്ട്, അതിൻ്റെയും ആവശ്യമില്ല. സഫർ ഒരു സാധാരണ മാസം, പേടിക്കേണ്ടതില്ല. എന്നാൽ സഫറില് സാധാരണ മാസമാണ്, പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോ ചിലര് പറയും സഫർ മാസത്തിൽ എന്നാ നഹ്സുല്ല, ഈ ഖറൂഫിൽ നഹ്സ് നിഷേധിക്കുന്നവരുണ്ട്. നഹ്സ് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഖുർആൻ പറഞ്ഞ നഹ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നഹ്സ് എന്ന് പറഞ്ഞാൽ ബർക്കത്ത് കുറഞ്ഞതെന്നാണ് അർത്ഥമുള്ളൂ. സഫർ മാസത്തിന്റെ പത്താമത്തെ ദിവസം നഹസുള്ളതാണ്. സഫർ പത്ത്, നഹസാണ് ബർക്കത്ത് കുറഞ്ഞ ദിവസമാണ്. ഇത് ഹദീസിലൊക്കെ ഉള്ളതാ. അപ്പൊ ആ ദിവസം നമ്മളിപ്പോ പല കാര്യങ്ങൾക്കും പല ദിവസങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ കല്യാണം വെക്കൽ കുറവാ, അതിപ്പോ നഹസ് വിശ്വസിച്ചാലും ഇല്ലേലും. അങ്ങനെ ഒരു പതിവ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോ ചില പരിഗണനകൾ നമ്മൾ ചില ദിവസത്തിന് കൊടുക്കാറുണ്ട്. എന്റെ ചൊവ്വാഴ്ച കല്യാണം വെക്കാത്തത്, ഞായറാഴ്ചയുടെ ഒരു സൗകര്യം ചൊവ്വാഴ്ച അല്ല. അപ്പൊ നമ്മുടെ ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു പരിഗണന ആ ദിവസത്തിന് കൊടുത്തില്ലേ? എന്നാൽ ബർക്കത്ത് കുറഞ്ഞു എന്ന് റസൂൽ പറഞ്ഞ് സൂചിപ്പിച്ച ദിവസത്തിൽ നമ്മൾ ആ രീതിക്ക് കാണണം. സഫർ പത്ത് എന്നുള്ളത് യാദൃച്ഛികമായി വെള്ളിയാഴ്ച വന്നു എന്ന് വെച്ച് വെള്ളിയാഴ്ചക്ക് പവിത്രത കുറഞ്ഞു എന്ന് അതിനർത്ഥമില്ല. അതല്ലാത്ത ഒരു വെള്ളിയാഴ്ച പവിത്രത ഉള്ളതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. സഫർ പത്ത് ഒരു ഡേ നോക്കുന്നു എങ്കിൽ, ഡേറ്റ് നോക്കുന്നുവെങ്കിൽ, അതിൽ സഫർ പത്ത് നഹ്സുള്ളതാ, അത് ഹദീസിലുള്ളതാ. ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്ന കിതാബിൽ അത് സംബന്ധമായിട്ട് കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ്, അൻ അഹ്മദ് ഇബ്നു യഹ്യ മർഫുഅൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 12 ദിവസത്തെ ഒരു കൊല്ലത്തിൽ നിങ്ങൾ സൂക്ഷിക്കണേ, തവഖു സാമ്പത്തിക നഷ്ടം ഉണ്ടാവാം 12 ദിവസം,
അഭിമാന പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, ഏതൊക്കെയാണ് ആ 12 ദിവസങ്ങൾ ഒരു കൊല്ലത്തിൽ? അതായത് ഒരു മാസത്തിൽ ഒരു ദിവസമുണ്ട്, അങ്ങനെ 12 മാസത്തിൽ ഓരോ ദിവസങ്ങൾ എന്ന രീതിയിൽ 12 ദിവസങ്ങൾ ഒരു കൊല്ലത്തിൽ. ഒന്നാമത്തെ ദിവസം മുഹറമിന്റെ 12-ാമത്തെ ദിവസമാണ്. രണ്ടാമത്തേത് ആഷുറു സഫർ, സഫറിന്റെ 10-ാണ്. മൂന്നാമത്തേത് റബീഉൽ അവ്വൽ 4-ാണ്. പിന്നെയോ റബീഉൽ ആഖിർ 18-ാണ്. പിന്നെ ജമാഅത്തുൽ ഉല 18-ാണ്. അതുപോലെ തന്നെ ജമാഅത്തുൽ ആഖിർ 12-ാണ്. അതുപോലെ തന്നെ റജബ് 12-ാണ്. അതുപോലെ തന്നെ ഷഅബാൻ 16, റമദാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ 18, ദുൽഹിജ്ജ 8. ഒരു ഡേറ്റ് ശ്രദ്ധിക്കുന്ന ആൾക്ക്, ദിവസമല്ല ഡേ അല്ല, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ എന്നല്ല, ഡേറ്റ് ഒരു മാസത്തിലെ 30 ദിവസം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ഈ പറയപ്പെട്ട 12 ദിവസങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. വേണേ ചെയ്താൽ മതി, നിർബന്ധമില്ല, ഒഴിവാക്കാവുന്നതാണ്. ഡേ നോക്കി പരിഗണിച്ചു വരുന്നിടത്ത് അങ്ങനെ ചില പ്രശ്നമുണ്ട്. ഇപ്പൊ എന്തിനാ ഞാനിത് പറഞ്ഞത്? സഫർ മാസത്തെ പൊതുവേ മോശമാണെന്ന് പറഞ്ഞ് തരം താഴ്ത്തി കെട്ടി ഒന്നിനും ഉപയോഗിക്കാത്ത ആളുകളുണ്ട്. കല്യാണം നടത്തൂല എന്ന് നേരത്തെ ഉദാഹരണം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പൊന്നുമോളെ കല്യാണം കഴിപ്പിച്ചത് സഫറിലുമാണ്. അപ്പൊ അങ്ങനെ തരം താഴ്ത്തി കളയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ നഹ്സില്ല എന്നല്ല അതിനർത്ഥം. നഹ്സുണ്ട്, നഹ്സ് എന്നത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. സഫർ മാസത്തിലെ നഹ്സ് നോക്കുകയാണെങ്കിൽ സഫർ 10-ാണ്. പിന്നെ എല്ലാ അറബി മാസത്തിന്റെ എല്ലാ അവസാന ബുധനാഴ്ചയും നഹ്സാണെന്നും അതും ഹദീസിലുള്ളതാണ്. അങ്ങനെയെങ്കിൽ സഫർ മാസത്തിന്റെ അവസാനത്തെ ബുധൻ, ആ നഹ്സുള്ള ദിവസങ്ങൾ എന്ന് പറയപ്പെട്ട മാസാവസാനത്തെ ബുധനകളിലെ ഒരു മാസത്തിന്റെ അവസാനത്തെ ബുധൻ നഹ്സാണ് എല്ലാ അറബി മാസത്തിന്റെ, അത് ഹദീസിലുള്ളതാണ്. അങ്ങനെയാണ് 12 ബുധൻ എല്ലാ വർഷവും നഹ്സുള്ളത്. അതിലേറ്റവും നഹ്സ് സഫറിന്റെ അവസാനത്തെ ബുധനാണ്. അതും ഈ കൂട്ടത്തിൽ ഇതിനോടൊപ്പം ചേർത്ത് പറയാവുന്നതാണ്. നഹ്സൊന്നുമില്ല ഉസ്താദ്, അങ്ങനൊക്കെ വെറുതെ പറയണേ, അങ്ങനല്ലല്ലോ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ നഹ്സുണ്ട്. നഹ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബർക്കത്ത് കുറഞ്ഞ സമയം എന്ന് അതിനർത്ഥം. ഞാൻ അവസാനിപ്പിക്കാം. നഹ്സ് എന്ന് പറഞ്ഞാൽ بسم الله الرحمن الرحيم فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون ആദ സമൂഹത്തിന് 7 രാത്രിയിലും 8 പകലിലുമായി വന്ന ശിക്ഷയെ കുറിച്ചായി പറഞ്ഞത്. തുടർച്ചയായി മാറി മാറി വരുന്ന കാറ്റുകളെ, തണുപ്പും ചൂടും സമ്മിശ്രമായി മാറി മാറി വരുന്ന കാറ്റുകളെ, ശക്തമായ തണുപ്പിന്റെ കാറ്റാദ്യം, പിന്നെ ശക്തമായ ചൂടിന്റെ കാറ്റ്, ഇങ്ങനെ മാറി മാറി വരുന്ന കാറ്റുകളെ തുടർച്ചയായി നാം അവർക്ക് അയച്ചിരുന്നു അവരെ നശിപ്പിക്കാൻ വേണ്ടി. ഫി അയ്യാമിൻ നഹ്സാത്, നഹ്സുള്ള ദിവസങ്ങളിൽ. ആ ദിവസങ്ങളൊക്കെ നഹ്സായിരുന്നു ആ കാലഘട്ടത്തിൽ, അവർക്ക് ശിക്ഷ ഇറങ്ങിയ ദിവസമാണിത്. ഈ രീതിയിൽ അപ്പോൾ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ പവിത്രതയെ കൊണ്ടുവന്ന് സഫറിലേക്ക് കെട്ടിവെക്കേണ്ടതുമില്ല, സഫർ ഒന്നിനും കൊള്ളുകയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതുമില്ല. ഇത് രണ്ടും പാടില്ലാത്തതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ചര്യയിലേക്ക് ചേരാൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله ويني توفيق نلغ الله قبولاك تنبراني ننمي التراني ننغل نكرهك الله بابنغل بركني الله രോഗങ്ങള് ശുഫയാക്കുക. ഒരുപാട് പേര് ദുആവസിയത്തേൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. വിവാഹിതയായ മകളുടെ ചില വാശിയും പ്രശ്നവും കാരണം കുടുംബജീവിതം പ്രയാസത്തിലാ, ബുദ്ധിമുട്ടിലാ, പ്രത്യേകം ദുആ ചെയ്യാൻ അവരുടെ ഉമ്മ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ ആ കുട്ടിക്ക് നീ നല്ല ബോധം കൊടുക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാ.
എന്തെങ്കിലും പ്രയാസങ്ങൾ ശൈത്വാനിയത്തിൻ്റെതാണ് എങ്കിൽ നീ മാറ്റിക്കളയണേ അല്ലാ. അല്ലാത്തത് പരിഹരിക്കാനുള്ള കാര്യകാരണങ്ങൾ നീ അവർക്ക് അടുപ്പിക്കണേ അല്ലാ. ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. മാനസിക പ്രയാസം പെട്ടെന്ന് വന്ന് കയറിയത് കൊണ്ട് അവരുടെ ജോലി പോലും ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവേ നീ അവർക്ക് നീ ഖൈറ് നൽകുക അല്ലാ, ആഫിയത്ത് നൽകുക അല്ലാ, അവരുടെ പ്രയാസം മാറ്റിക്കൊടുക്കണേ അല്ലാ. ആസ്റ്റർ മെഡിസിറ്റിയിലെ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന ആക്സിഡന്റ് പറ്റിയ മകന് വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. എല്ലാ നിലക്കുമുള്ള റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഓടക്കാല് സ്വദേശിയായ കുഞ്ഞു മുഹമ്മദ് എന്ന സഹോദരൻ ഏതാനും മാസങ്ങൾക്ക് മുന്നേ ആക്സിഡന്റ് പറ്റിയ അബോധാവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലെ വലിയ ഭീമമായ സംഖ്യ ചെലവ് ചെയ്തുള്ള ട്രീറ്റ്മെന്റിൽ കഴിയുന്നു. അല്ലാഹുവേ റബ്ബേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ നീ ആ അവസ്ഥയെ അതിജയിക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാലും നിന്റെ കദർ കലാബേ ശിഫാ എന്റെ തീരുമാനമുണ്ടായാലാ സാധുക്കളായ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയൂ. നിന്റെ കലാഇൽ നിന്റെ തീരുമാനത്തിൽ ശിഫാ എന്റെ പ്രതിരോധത്തിന്റെ ആരോഗ്യത്തിന്റെ നവജീവന്റെ തീരുമാനമുണ്ടാവണം അല്ലാ. ആ സഹോദരൻ നീ കരകയറ്റണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ആ പാവപ്പെട്ട കുടുംബത്തെ ഒരുപാട് പേര് നിർലോഭം സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അല്ലാ. എല്ലാവർക്കും റബ്ബേ നീ ആപത്ത് മുസീബത്തിന് തൊട്ടുള്ള കാവൽ നൽകണേ അല്ലാ. അദ്ദേഹത്തെയും കുടുംബത്തെയും സാമ്പത്തികമായും മാനസികമായും പിന്തുണക്കുന്ന എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ അത്തരത്തിലുള്ള അപകടങ്ങൾ പെടാതെ എല്ലാവർക്കും നീ കാവൽ നൽകണേ അല്ലാ. പ്രിയപ്പെട്ട കുഞ്ഞു മുഹമ്മദ് സാഹിബിന്റെ കുടുംബത്തിന് സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബെ റഹ്മാനായ തമ്പുരാനെ RCCയിലെ ട്രീറ്റ്മെന്റിൽ കഴിയുന്ന മകന് വേണ്ടി ദുആ ചെയ്യാൻ പ്രിയപ്പെട്ട പിതാവ്, ക്യാൻസർ രോഗത്തിന്റെ നാലാമത്തെ സ്റ്റേജിലാണ്. അല്ലാഹുവേ ട്രീറ്റ്മെന്റ് വിജയിപ്പിക്കണം അല്ലാ. അല്ലാഹുവേ വയറിന്റെ അകത്ത് കുടലിനോട് ചേർന്ന് ക്യാൻസറിന്റെ അണുക്കളെ കണ്ടെത്തിയ ഒരു പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ നീ ശിഫാ നൽകണേ അല്ലാ. ഈ മാസത്തിൽ ഈ അടുത്ത ദിവസം ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ഒരു ഓപ്പറേഷൻ, 500,000 രൂപയോളം വരുന്ന ഓപ്പറേഷൻ, പ്രിയപ്പെട്ട ഒരു സഹോദരൻ വിധേയനാവേണ്ടതുണ്ട്. അല്ലാഹുവേ നീ വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ കടബാധ്യതകൾ നീ വീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ സദസ്സിൽ പങ്കെടുക്കുന്നവർ, ഇത് കാണുന്നവർ, കേൾക്കുന്നവർ എല്ലാവർക്കും റബ്ബേ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. പടച്ച റബ്ബേ ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണേ അല്ലാ. മരണപ്പെട്ടുപോയ വാപ്പാക്കും ഉമ്മാക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞല്ല മൗത്താക്കൾക്കും വേണ്ടി ദുആറക്കാൻ പറഞ്ഞവരുണ്ട്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ ഹജ്ജ് ഉംറ സിയാറ ആഗ്രഹിക്കുന്നവർ, പരിശുദ്ധ ഉംറ കർമ്മത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ റബ്ബേ നീ വഴികൾ എളുപ്പമാക്കു അല്ലാ, കാര്യങ്ങൾ എളുപ്പമാക്കു അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ തിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബ് സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.